നമസ്കാരം. നാഗദൈവങ്ങളെ ആരാധിക്കുക എന്നത് കേരളത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നാഗത്തെ ആരാധിച്ച് അതിൻ്റെ ആഘോഷിക്കുന്ന ചടങ്ങുകൾ പരമ്പരാഗത കാലം മുതൽ തന്നെ കേരളത്തിലുടനീളം നിന്നു വരുന്ന ആചാരങ്ങളിലൊന്നാണ്. ഒരു കാലത്ത് സർപ്പക്കാവുകളില്ലാത്ത വീടുകൾ കുറവായിരുന്നു. കാലം പോയതോടെ സർപ്പക്കാവുകളും കുളങ്ങളുമൊക്കെ അപ്രത്യക്ഷമായെങ്കിലും സർപ്പാരാധനയ്ക്കും വിശ്വാസത്തിനും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അടയാളമാണ് ഇന്ന് സർപ്പപ്രീതിക്കായി നടത്തുന്ന പൂജകളും ആയില്യത്തിലെ പ്രത്യേക പൂജകളുമൊക്കെ. നാഗപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണെന്ന് തന്നെ പറയാം. കേരളത്തിൽ ഇനിയും അന്യം നിന്ന് പോയിട്ടില്ലാത്ത പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളും അവയുടെ പ്രത്യേകതകളും നമുക്ക് നോക്കാം. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠ ഉണ്ടെങ്കിലും നാഗങ്ങൾക്ക് മാത്രമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. വിരളിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള നാഗക്ഷേത്രങ്ങൾ. കേരളത്തിലെ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. നാഗത്തോട് പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കാത്ത കാര്യം, എത്ര തന്നെ അസാധ്യമായിരുന്നാലും അത് നടന്നിരിക്കും എന്നാണ് വിശ്വാസം. കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിലെ നാഗക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം. നാഗത്താന്മാരുടെ സങ്കേതമായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മണ്ണാറശാല ഇല്ലത്ത് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന വസുദേവനും ശ്രീദേവി അന്തർജനത്തിനും മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ നിലവറയിൽ മരണമില്ലാത്ത ചിരഞ്ജീവിയായി അനന്തൻ ഇന്നും കഴിയുന്നുണ്ട് എന്നാണ് വിശ്വാസം. ശൈവനാഗങ്ങളായ വാസുകിയും നാഗയക്ഷിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തോട് ചേർന്നുള്ള നിലവറയിൽ അനന്തൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് മണ്ണാറശാല ആയില്യം. തുലാമാസത്തിലെ ആയില്യം കൂടാതെ കുംഭം കന്നി മാസങ്ങളിലും ഇവിടെ ആയില്യം ആഘോഷിക്കുന്നുണ്ട്. സർപ്പപൂജ നൂറും പാലുമൊക്കെ ഇവിടെ മാത്രം കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇവിടെ എത്തി ഉരുളി കമഴ്ത്തി പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് മണ്ണാറശാല ഇല്ലത്തെ മുതിർന്ന സ്ത്രീയാണ്. വലിയമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർക്ക് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. മണ്ണാറശാല ഇല്ലത്തിൽ വധുവായി എത്തുന്ന ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് മണ്ണാറശാല അമ്മയായി അവരോധിക്കപ്പെടുന്നത്. പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്തവർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാണ്.